അച്ഛാ നമ്മുടെ സമൂഹത്തിൽ ഈ കാലത്തെയും അതുപോലെ തന്നെ സ്ഥലത്തെയും ഒക്കെ സംബന്ധിച്ച് ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൽ പ്രധാനമായി അമ്മ ചെറുപ്പുകാലത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു ഈ കാക്ക ഒരു പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞാൽ അന്ന് വീട്ടിൽ വിരുന്നുകാർ വരും എന്നുള്ളതാണ് ഇതുപോലെ നമുക്കിടയിലും ഒരുപാട് സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ദുർമരണങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളിൽ പലരും പോവാറില്ല പലരോടും പോവരുതെന്ന് വീട്ടിൽ നിന്നൊക്കെ പറയാറുണ്ട് അത് പ്രേതത്തെ പേടിച്ചിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ പേടിച്ചിട്ടാണ് ഈ പ്രേതോ യക്ഷിയൊക്കെ സത്യമാണോ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അത് ഇതുമായി കൂട്ടിച്ചേർത്ത് തന്നെ വേറൊരു ചോദ്യം എന്നുള്ളത് ഈ പാലകള് അതുപോലെ തന്നെ കരിമ്പനകള് ഇതിന്റെ മുകളിൽ യക്ഷിയുണ്ട് പകൽ രാത്രി സമയങ്ങളിൽ ആ വഴി പോകാൻ പാടില്ല തുടങ്ങി വളരെ പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് മുൻപ് പെട്ടുള്ളതെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ യക്ഷി സിനിമകളൊക്കെ അതിന് ചിലപ്പോ ആധാരമായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ചോദ്യങ്ങളും ഉണ്ട് അച്ഛാ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാത്രി പ്രത്യേകിച്ച് പന്ത്രണ്ട് മണി ആ സമയത്തൊന്നും പുറത്തിറങ്ങി നടക്കരുത് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ മരിച്ചവരുടെ പാട്ട് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഒപ്പീസ് മരണം വരുമ്പോൾ ആ പാട്ട് പാടരുത് അത് പാടാൻ പാടില്ല അത് ആ സമയത്ത് മാത്രമേ പാടാവുള്ളൂ എന്ന് പറയാറുണ്ട് വീട്ടിലുള്ളവരൊക്കെ അങ്ങനെ പാടുന്നതിലും കുഴപ്പമുണ്ടോ ഇതോടുകൂടി തന്നെ എനിക്ക് വേറെ സംശയമുണ്ട് എന്റെ മാതാപിതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് നമ്മുടെ പള്ളികളുടെ സെമിത്തേരികളുടെ സമീപത്തോടുകൂടി രാത്രി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് വലിയ അപകടം സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് അറിയാൻ ഒരാഗ്രഹമുണ്ട് അതുപോലെ തന്നെ മരണം സംഭവിച്ച വീട്ടില് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുളിച്ചതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഓക്കെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സംശയങ്ങളിൽ നല്ലൊരു പങ്കും മരണവും അല്ലെങ്കിൽ മരണാനന്തര ക്രിയകളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ സിമിത്തേരി ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പ്രേതം യക്ഷികൾ അതുപോലെ തന്നെ യക്ഷി എവിടെയാണ് താമസിക്കുന്ന പാലയിലാണോ കരിമ്പനയിലാണോ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ക്രൈസ്തവ അനുസരിച്ച് യക്ഷി പ്രേതം ഭൂതം ഇങ്ങനെ യാതൊന്നുമില്ല കാരണം എന്താണ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തി മരണസമയത്ത് ദൈവത്താൽ വിധിക്കപ്പെടും ആൾ എങ്ങനെ മരിച്ചാലും ശരി ദുർമരണമായിക്കോട്ടെ സന്മരണമായിക്കോട്ടെ കിണറ്റി വീണ് മരിച്ചതായിക്കോട്ടെ വണ്ടിയിടിച്ച് മരിച്ചതായിക്കോട്ടെ അയാൾ എങ്ങനെ മരിച്ചാലും ആ വ്യക്തിയെ ദൈവം മരണനിമിഷത്തിൽ വിധിക്കുന്നു എന്നാണ് നാം വിശ്വസിക്കുക അതിനെയാണ് നാം തനത് വിധി എന്ന് നിങ്ങൾ പണ്ട് വേദവാടത്തിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യം അതാണ് ഈ തനത് വിധി എന്ന് പറയും തനത് വിധിയിലൂടെ ദൈവം ഒരാത്മാവിനെ ഇവിടെ നിന്ന് വിധിച്ച് ഒന്നുകിൽ ആ വ്യക്തിയുടെ അനുസൃതമായി സ്വർഗഭാഗ്യമോ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ച തിന്മകൾക്ക് അനുസൃതമായി നരക അതല്ല കൂടുതൽ വിശുദ്ധീകരണം ആവശ്യമുള്ള വ്യക്തികൾക്ക് ശുദ്ധീകരണ സ്ഥലമോ നൽകുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം അതുകൊണ്ട് മരണശേഷം ഒരു നിമിഷം പോലും ഒരാത്മാവും ഇവിടെ എങ്ങും സന്നിഹിതമായിട്ടുണ്ടെന്നോ നമ്മളെ സ്വാധീനിക്കുമെന്നോ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പുറകെ വരുമെന്നോ അതല്ല എങ്കിൽ പാലയിലും ഗരിമ്പനയിലും ഇരിപ്പുണ്ടോ എന്ന് പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ് വിരുദ്ധമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ജലവസ്തുത യക്ഷി പ്രേതം ഇതൊക്കെ ഒരു സമൂഹം പലപ്പോഴും അതിൻ്റെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ രൂപപ്പെടുത്തിയിട്ടുള്ള ചില കഥകളാണ് നിനക്കറിയാം യക്ഷികളേ ഉള്ളൂ പുരുഷ യക്ഷികൾ എവിടെയെങ്കിലും ഉള്ളതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ലെ യക്ഷികളാണ് വെറുതെ ഒരു പെങ്കൊച്ചു മരിച്ചാൽ അത് യക്ഷിയൊന്നും ആയി അതിന്റെ കഥകളെല്ലാം നിങ്ങൾ അറിയപ്പെടുന്ന യക്ഷികളെ എവിടെയൊക്കെ ചോദിക്കുകയോ ഏതെങ്കിലും ഗർഭിണികളായ സ്ത്രീകൾ ദുർമരണപ്പെട്ട് കഴിഞ്ഞാലാണ് യക്ഷികളായി രൂപപ്പെടുന്നത് എന്നാണ് ഈ കഥകളുടെ എല്ലാം പിന്നാമ്പറം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ അതിന്റെ അർത്ഥം എന്താണ് പണ്ടി ജന്മികുടിയാമ്പ വ്യവസ്ഥിതിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ ജന്മിമാര് അധ ഈ അടിമകളായ അധസ്ഥിത വിഭാഗത്തിലെ സ്ത്രീകളെ ദുരുപയോഗിക്കുകയും അവരുടെ ഉദരത്തിൽ കുഞ്ഞു വളരാൻ തുടങ്ങുമ്പോൾ ആ സ്ത്രീയെ നിർദാക്ഷിണ്യം കൊന്നുകളയും ഒന്ന് ഈ കായലിൽ ചവിട്ടിത്താഴത്തും ചേറിൽ ചവിട്ടിത്താഴത്തും അതിനെ ഇല്ലായ്മ ചെയ്ത് അവരുടെ സൽപ്പേര് നിലനിർത്താൻ ഇങ്ങനെ ഒരുപാട് പെങ്കൊച്ചിങ്ങൾ ഈ മുതലാളി വർഗം ചൂഷണം ചെയ്തപ്പോൾ ഈ അടിയാള വർഗം അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞുയർത്തിയ ഒരു കഥയാണ് എന്ത് മുതലാളി ഇനി ഞങ്ങളെ ഇപ്രകാരം പീഡിപ്പിച്ചാല് പരലോകത്ത് യക്ഷിയായിട്ട് അവള് വന്ന് തന്റെ കഴുത്തിൽ ഡംസ്ട്രകൾ ഇറക്കി ചോര ഈമ്പി കുടിച്ച് നിന്റെ എല്ല് കരിമ്പിൻ കരിമ്പിൻചണ്ടി പോലെ ചവച്ച് ചവച്ചുതുപ്പി കരിമ്പനയുടെ ചുവട്ടിലിടും എന്നൊക്കെയുള്ള കഥകളാണ് നമ്മൾ ഈ പത്രങ്ങളിലും അല്ലെങ്കിൽ സിനിമകളിലെ ചാനലുകളിലെ കഥകളിലൊക്കെ കാണുക അത് ഒരു തെറ്റായ കഥ എന്ന് ഞാൻ പറയല ഒരു കാലഘട്ടത്തിലെ പാവപ്പെട്ട സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ആ സമൂഹം പറഞ്ഞുയർത്തിയ കഥകളാണ് പോലീസും പട്ടാളവും ഇല്ല നീതി ന്യായവും നടത്താൻ ഒരു വ്യവസ്ഥതയില്ല അത്തരം സാഹചര്യങ്ങളിൽ സമൂഹം ചില കഥകൾ രൂപപ്പെടുത്തിക്കൊണ്ട് ധാർമ്മികതയെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും ഈ കഥ കേട്ട് മുതലാളിക്ക് ഒരു അങ്കലാപ്പ് പല മുതലാളിമാർക്ക് ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് അതെവിടെ നിന്നാണ് വന്നത് എക്ഷി വന്നതൊന്നും ഇങ്ങനെ കൊല്ലപ്പെട്ട പെങ്കൊച്ചുങ്ങളുടെ കൊള്ള ആങ്ങളമാരോ ഭർത്താവോ ചേർന്ന് മുതലാളിക്ക് രണ്ടു കൊടുത്തതാണ് മുതലാളിയുടെ കഥ കഴിച്ചതുമാണ് പക്ഷെ അവർ ചെയ്തെന്ന് പറഞ്ഞാൽ അതിലെ വെച്ചേക്കല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യും അവർ കഥ പറയും ഇതേ യക്ഷി വന്ന് മുതലാളി ഇല്ലായ്മ ചെയ്തു അത് കേൾക്കുന്ന ബാക്കി മുതലാളിമാർക്ക് ഒരു അങ്കലാപ്പ് ഇനി ഇതുകൊണ്ട് ദുർവൃത്തികൾക്ക് ഇറങ്ങും മുമ്പ് ഒന്നുകൂടി ആലോചിക്കും ഇല്ലേ അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ പോലീസും പട്ടാളവും നീതിന്യായ വ്യവസ്ഥിതിയും ഒക്കെ വന്നപ്പോ ഇപ്പൊ യക്ഷികളൊന്നുമില്ല ഇപ്പൊ യക്ഷികളെ കാണാൻ വല്ല ചാനലിലൊക്കെ പോകേണ്ടി വരും അല്ലേ അതുകൊണ്ട് ആ കാലഘട്ടത്തിന്റെ ചില അന്ധവിശ്വാസങ്ങൾ രൂപപ്പെട്ടു വന്നതിന് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ അവയെ മനസ്സിലാക്കുക ഇപ്പം സിമിത്തേരിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഈ മരിച്ചവരുടെ ആത്മാക്കൾ അതിലേടേങ്ങണ്ട് ഉണ്ട് എന്നൊരു അങ്കലാപ്പ് വരുമ്പോഴാണ് തിരിഞ്ഞു നോക്കാൻ നമുക്ക് പേടി അല്ലെങ്കിൽ സിമിത്തേരി പോയി ശ്വാസം പിടിച്ചു നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ശ്വസിച്ചാൽ ആത്മാവോട് അകത്തേക്ക് കയറി വരും എന്ന് പേടിച്ച് അതൊരു നോർത്ത് അമേരിക്കയിലെ സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ളൊരു വിശ്വാസമാണ് സിമിത്തേരി പരമാവധി കുറച്ച് ശ്വസിക്കുക കാരണം ഈ ശ്വാസത്തിലൂടെ ഈ ആത്മാവാകത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ രൂപം കൊള്ളുന്നതിൻ്റെ പിന്നാമ്പുറത്ത് ഈ അടിസ്ഥാന വിശ്വാസം ഇല്ലാതെ പോകുന്നു എന്താണ് അടിസ്ഥാന വിശ്വാസം മരണത്തിലൂടെ എല്ലാ ആത്മാക്കളും എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ദൈവത്താൽ മാറ്റപ്പെട്ടു ഇനി ദൈവം പ്രത്യേക നിയോഗം കൊടുത്ത് തൻ്റെ സന്ദേശവാഹകരായി ഈ ഭൂമിയിലേക്ക് അയക്കുന്ന വിശുദ്ധാത്മാക്കൾക്കല്ലാതെ വേറൊരു പരേതാത്മാവിനും ഈ ഭൂമിയിൽ ആരെയും സ്വാധീനിക്കാനോ ഉപദ്രവിക്കാനോ പേടിപ്പിക്കാനോ കഴിയില്ല അതുകൊണ്ട് പാലമരങ്ങൾ സമാധാനമായിട്ട് നിൽക്കട്ടെ കരിമ്പനകൾ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കട്ടെ അവയെ ആരും ഭയപ്പെടേണ്ടതില്ല അവയെല്ലാം കേവലം വൃക്ഷങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിക്കും ദുർമരണപ്പെട്ട സ്ഥലത്തൂടെ പോകണോ വേണ്ടയോ അതൊരുവന്റെ മനോധൈര്യം അനുസരിച്ചിരിക്കും അവിടെ ഒന്നും ഉണ്ടായതുകൊണ്ടല്ല മറിച്ച് അവിടെ എന്തോ ഉണ്ട് എന്ന ഭയവുമായി ഞാൻ ആ സ്ഥലത്ത് പോകേണ്ട കാര്യം മരിച്ച വീട്ടിൽ പോയേച്ച് വരുന്നവർ കുളിക്കണോ എന്ന് ചോദിച്ചാല് എപ്പോൾ പുറത്ത് ഇറങ്ങിയേച്ച് വന്നാലും കുളിക്കുന്നതൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ സാംക്രമിക രോഗങ്ങൾ ബാധിച്ച് മരിച്ച വ്യക്തിയുടെ വീട്ടിലാണ് നമ്മൾ പോയിട്ട് വന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ ശരീരം ശുദ്ധമാക്കി കുളിച്ച് വീട്ടിനകത്ത് കയറുന്നത് ആരോഗ്യകരമാണ് അല്ലാണ്ട് ആ ആത്മാവിനെ ഇറക്കി വിടാനുള്ള ഗുളിയല്ല ആ മരണത്തിന് കാരണമായ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ സംക്രമിക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന രീതിയിൽ കുളിക്കുന്നത് ഗുണകരമാണ്